കുടത്തായിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ അറസ്റ്റിലായ ജോളിയുമായിട്ടുള്ള ബന്ധം തെളിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ CPM കട്ടാങ്ങൽ ലോക്കൽ സെക്രട്ടറിയായ K. മനോജിനെ പാർട്ടി ഔദ്യോഗികമായി പുറത്താക്കിയിരിക്കുകയാണ്. ജോളിയും മനോജുമായിട്ടുള്ള പണമിടപാട് രേഖകൾ കണ്ടെടുത്തിരുന്നു. മനോജ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് CPM ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മനോജിന്റെ മൊഴി നേരത്തെ എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യൽ പിന്നീടുണ്ടാകും എന്ന് ക്രൈംബ്രാഞ്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മനോജിന്റെ വാദം. കൂടത്തായി കൊലപാതക കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ട ഷാജുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒസ്യത്തിന്റെ പേരിൽ മാധ്യമങ്ങളിൽ വന്നത് വ്യാജമാണ് എന്ന് ഷാജു പറഞ്ഞിരുന്നു. ഒസ്യത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത് എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വിവരം. മനോജ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ജോളിയെ ചോദ്യം ചെയ്തപ്പോൾ ഷാജു ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മൊഴികളെല്ലാം ഷാജുവിന്റെ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊഴികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു തുടർ നടപടികൾ ഉണ്ടായിരുന്നത്. ഒസ്യത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് മനോജ് വ്യാജരേഖകൾ ഉണ്ടാക്കാൻ വലിയ തോതിൽ സഹായിച്ചു എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. ഇതുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയിൽ തുടർന്നാൽ പാർട്ടിക്ക് വലിയ തോതിൽ അത് ക്ഷീണമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയിരിക്കുന്നത്. കൂടത്തായിലെ കൂട്ടക്കൊലപാതകങ്ങളിൽ പൊന്നാമറ്റം തറവാട്ടിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ജോളിക്ക് സഹായമായി തീർന്ന ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നു എന്ന് ഈയിടയിൽ തെളിഞ്ഞു വന്നിരുന്നു. ലീഗ് നേതാക്കൾ അടക്കമുള്ള വലിയ ഉന്നതരുമായിട്ട് പങ്കുണ്ടായിരുന്നു. വലിയ തോതിൽ പിടിപാടുണ്ടായിരുന്നു ജോളിക്ക് എന്നും ഒരു അഭിഭാഷകൻ, BSNL ഉദ്യോഗസ്ഥൻ, ഇത്തരത്തിൽ ഉള്ള ആളുകൾ, അതോടൊപ്പം തന്നെ തഹസീൽദാർ മുതലായ ആളുകളെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ആരുടെയൊക്കെ പേരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴും അന്വേഷണത്തിന്റെ ഉത്തരവാദിത്തമുള്ള സൈമൺ എന്ന റൂറൽ SP അദ്ദേഹം ഇതുവരെയും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ നൽകിയിട്ടില്ല. എല്ലാം വഴിയെ മനസ്സിലാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ വീട്ടുജോലിയായ ഏലിയാമ്മ പറഞ്ഞിരിക്കുന്നത് ഒട്ടനവധി നേതാക്കളുമായി, രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കൃത്യമായ പേരുകൾ തനിക്ക് അറിയില്ലെങ്കിൽ പോലും രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുള്ള പല ആളുകളുമായിട്ട് ജോളിക്ക് ബന്ധമുണ്ടായിരുന്നു. ഇതിനെതിരെ താൻ വീട്ടുകാരോട് പറഞ്ഞപ്പോഴാണ് ജോളിക്ക് താനുമായിട്ട് വലിയ തോതിൽ വൈരാഗ്യം തോന്നിയിരുന്നത് എന്നുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ 40 കൊല്ലത്തോളം ജോളിയുടെ പൊന്നാമറ്റം കുടുംബത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ കൃത്യമായ തെളിവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജോളി ഉന്നതരുമായി വലിയ തോതിൽ പങ്ക് ഉണ്ടായിരുന്നു. ഒസ്യത്തിന്റെ പേരിൽ 2 കൊലപാതകങ്ങൾക്ക് ശേഷമാണ് ഒസ്യത്ത് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ വൻ ക്രമക്കേട് നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഷാജുവിനെ നേരത്തെ വടകര SP ഓഫീസിലാണ് ചോദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ CPM നേതാവിന് കൂടി പങ്കുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.